സ്റ്റിച്ച് വരെ റൗണ്ട്, 8 സ്റ്റിച്ച് വരെ റൗണ്ട് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 24 മുതൽ 28 വരെ ചെയ്യുമ്പോൾ നമുക്ക് 28 സ്റ്റിച്ചസാണ് കിട്ടുന്നത്. ഞാനിവിടെ 29-ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി 1 ചെയ്തു, ഇനി 3 കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം, അങ്ങനെ 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിംഗ് ആണ് ചെയ്യുന്നത്. 6 ചെയിനിലും സിംഗിൾ ക്രോഷേ ഡിക്രീസിംഗ് ചെയ്യുകയാണ്. 12 ചെയിനിലും 6 സിംഗിൾ ക്രോഷേ ഡിക്രീസിംഗ് ചെയ്തിട്ട് 12 ചെയിനിലെ 6 ചെയിനാക്കി ഡിക്രീസ് ചെയ്യുകയാണ്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ 2 ചെയിനിനുള്ളിലൂടെ എടുക്കുക, റണവർ ചെയ്യുക, 2 ലൂപ്പിലോട്ടും റണവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഡിക്രീസിംഗ് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഇതുപോലെ തന്നെ ഡിക്രീസിംഗ് ചെയ്ത് കൊടുക്കുക. 2 ഡിക്രീസിംഗ് ചെയ്തു. മൂന്ന് ഡിക്രീസിംഗ് ചെയ്തു. നാല് ഡിക്രീസിംഗ് ചെയ്തു. അഞ്ച് ഡിക്രീസിംഗ് ചെയ്തു. ആറ് ഡിക്രീസിംഗ് ചെയ്തു. 12 ചെയിനിനെ 6 ഡിക്രീസിംഗ് ചെയ്തിട്ട് 6 ചെയിനായിട്ട് സിംഗിൾ ക്രോഷയായിട്ട് നമ്മൾ ഡിക്രീസിംഗ് ചെയ്തു. ഇനി സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഈ റൗണ്ട് നമുക്ക് കഴിയുമ്പോൾ 22 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ 30-ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 30-ാമത്തെ റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് വേണ്ടത്. 1 നമ്മൾ ഓൾറെഡി ചെയ്തു, ഇനി 2 കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി 8 ചെയിനിലും 4 ഡിക്രീസിംഗ് ചെയ്തു വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 8 ചെയിനിനെ 4 ഡിക്രീസിംഗ് ചെയ്യുക. ഒരു ഡിക്രീസിംഗ് ചെയ്തു. രണ്ട് ഡിക്രീസിംഗ് ചെയ്തു. മൂന്ന് നാല് ഡിക്രീസിംഗ് ചെയ്തു. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഇനി ടോട്ടൽ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പം 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക.
റൗണ്ട് 30 കഴിയുമ്പം നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഞാനിങ്ങനെ യാൺ ഇവിടെ വലിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 31-ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുകയാണ്. ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും ഇൻക്രീസിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഇനി ടോട്ടൽ ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഈ റൗണ്ടിൽ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ 32-ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണേ. മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും മാർക്കർ വെച്ച് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ഇനി ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒരു ഡിക്രീസിങ് ചെയ്യുക. ടോട്ടൽ നമ്മൾ 6 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് നമുക്ക് കഴിയുമ്പോൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ റൗണ്ട് 33 സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. ടോട്ടൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടും. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഈ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. നമുക്കൊന്നുകൂടി സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് 34 34 റൗണ്ടിൽ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. മാർക്കർ വെക്കുക. ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക.
ടോട്ടൽ 6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടും. ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഡിക്രീസ്, ഈ സ്റ്റിച്ച് മാർക്ക് എത്തുന്നവരെ ചെയ്തു കൊടുക്കാം. ആണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നീളത്തിൽ നമുക്കിത് തുന്നാനുള്ളതാണ്. കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇനി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നീഡിലെടുത്ത് കൊടുക്കാം. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണം. ആറ് സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടിയും ഇങ്ങനെ നീഡിലെടുത്ത് കൊടുക്കാം. ഈ ആണൊന്ന് വലിച്ചെടുക്കാം. ഇവിടെ ഹോൾ പോയി കിട്ടിയിട്ടുണ്ട്. ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ാണ് കട്ട് ചെയ്യാം. ഈ അണ്ണതിനുള്ളിലേക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്ലൗഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.